ചേട്ടാ, ഈ കൃഷ്ണപിള്ള ചേട്ടന്റെ വീട് ഏതാ? കൃഷ്ണപിള്ള ചേട്ടൻ എന്തോ കൃഷ്ണവിലാസം. ഓ, നമ്മളെ പട്ടായ കൃഷ്ണപിള്ള. ആ, അത് തന്നെ. എന്താ നീ കാര്യം ചേട്ടാ? ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാ പത്രം വിൽക്കുന്നത്. അപ്പോൾ ഏത് വീട്ടിൽ പത്രം കൊടുത്തില്ലെങ്കിലും കൃഷ്ണചേട്ടൻ്റെ വീട്ടിൽ പത്രം കൊടുക്കണമെന്ന ഏജൻസി എന്ന് പറഞ്ഞേക്കുന്നത്. അത്രയ്ക്ക് വലിയ ആളാണോ ചേട്ടാ ഈ കൃഷ്ണപിള്ള ചേട്ടൻ? പിന്നെ പുള്ളിക്കാരനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ പ്രദേശത്ത് ആരുമില്ല. പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. സാമൂഹ്യ സേവനം. ഈ പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പുള്ളി പൈസ ചിലവാക്കുന്നതിന് കൈയും കണക്കുമില്ല. ഇതൊന്നുമല്ല, പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കുട്ടിയെന്നില്ല, വലുതെന്നില്ല, എല്ലാവരോടും ഇത്രയും തങ്കപ്പെട്ടതായി പെരുമാറുന്ന ഒരേ ഒരു മനുഷ്യൻ ഈ ഏരിയയിലുള്ളൂ, അത് പുള്ളിയാണ്. പുള്ളി അത്രയ്ക്ക് വലിയ ആളാണോ എന്നൊക്കെ പറയണമെങ്കിലേ ഞാൻ വല്ല കണ്ണുപൊട്ടനുമായിരിക്കണം. ഇതുപോലെ ഭൂലോക ഉടായ്പിനെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ പ്രദേശത്തെ ഇതുപോലത്തെ ഒരു എച്ചി നക്കി നാറി വേറെ ആരും തന്നെ ഇല്ല. അത് മാത്രമല്ല, വീട്ടിൽ വല്ല പിരിവിന് പോയാൽ ഒരു രൂപ കൊടുത്താണ്ട് അവൻ കഥപടച്ച് വീട്ടിൻ്റെ തിട്ടുകള. അത് മാത്രമല്ല, ഈ നമ്മുടെ ഈ പാടമൊക്കെ കണ്ടിട്ടുണ്ട്, പാടത്തിൽ നമ്മൾ കോലോ കെട്ടി വെക്കും. അതിനെപ്പോലും വെറുതെ ഇല്ലാത്ത മനുഷ്യനാണെന്ന് അതൊക്കെ പൊട്ടു. എനിക്ക് വീടൊക്കെ അറിയാമല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. താഴോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് എരിയുമ്പോൾ ആദ്യം കാണുന്ന ഒരു വീടുണ്ട്, ഒരു ചെറിയൊരു വീട്. അതല്ല, അത് അവൻ്റെ കുടുംബ വീടാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് ഒരു കേട്ടുവാള ഒരു വീട് ചമഞ്ഞിട്ടിട്ടുണ്ട്. അവിടെ ഫ്രണ്ടി കാണും. അങ്ങോട്ട് പോയാൽ മതി. പോ. എൻ്റെ ഭഗവാനെ കൃഷ്ണ, ഈ ഓണക്കാലമായിട്ടും നമ്മളെ ഗതി അതോ ഗതി ഒറ്റയ്ക്ക് തന്നെ. ആ ആയ കാലത്ത് മക്കളെയും കുടുംബത്തെയും നോക്കിയിറങ്ങി. ഇപ്പോൾ കുടുംബവും ഇല്ല, മക്കളും ഇല്ല. അല്ല, അതിലെനിക്ക് സങ്കടമില്ല. എന്നാലും ഇത്രയും വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടം. മക്കളൊക്കെ കുടുംബമായിട്ട് അങ്ങ് അമേരിക്കയിൽ താമസിക്കുന്നു. അവരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നറിയണമെങ്കിലൊരു ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഏതായാലും എനിക്ക് അങ്ങോട്ട് ചോദിച്ചാണ്, 10-16,000 കാമുകിമാരുള്ള ആളല്ലേ അങ്ങ്? അതിന്ന് ഈ ഭക്തയിൽ ഒരെണ്ണത്തിന് തന്നൂടെ? അങ്ങയുടെ ചീത്തപ്പേരും കുറഞ്ഞു കിട്ടും, എനിക്കൊരു കൂട്ടുമാവും. അത് പറഞ്ഞപ്പോൾ മുഖം കയറി അങ്ങ് പിടിക്കും. വേണ്ട, തരണ്ട. അല്ല, ഈ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും ഓഫറുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഭക്തനായി എനിക്കൊരു ഓഫർ തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു പോയതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ആ, എൻ്റെ മാവ് ഒരു ദിവസം പൂക്കും. നല്ലൊരു ഓടമായിട്ട് എല്ലാവരും വീട്ടിൽ ഓടം ആഘോഷിക്കുമ്പം ഞാൻ ഇവിടെ കട്ടൻ ചായയിട്ട് നിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊഞ്ഞു പോളെ, നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ജീവിതം വെറുതെ ആയി പോയത്. ആ, ഇനി നിന്നപ്പോൾ നല്ലൊരൊക്കെ നോക്കണുണ്ടാ? ആ, എന്നെ കണ്ടാൽ തന്നെ അറിയാമോ നല്ലൊരു നോക്കണുണ്ടെന്ന്. പിന്നെ നന്നായിട്ടുണ്ട് കേട്ടാ. അവൻ നല്ല ചെറുക്കനാണ്. ഇനി ഒരാഗ്രഹമേ ഈ കൃഷ്ണൻകുട്ടി ചേട്ടനുള്ളൂ, നീ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ എന്നെ ഒന്നൊന്ന് കാണണം. കാണൂലേ? എനിക്കറിയാം നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റൂല എന്ന്. അപ്പം ശരി, ഹാപ്പി ഓണം. ബൈ. ആ, ഫേസ്ബുക്കിൽ ഒറ്റ പെണ്ണുങ്ങളെ കാണാനില്ലല്ലോ, ഒന്നും ഉറക്കം ഒഴിച്ചില്ലേ? അതങ്ങനെ 2 മണി ആവൂലേ എല്ലാം കിടക്കായി. ഇൻസ്റ്റാഗ്രാം. ഷോ, എന്നെ കാട്ടി 1 വയസ്സ് കൂടുതലാണ് ഇയാൾക്ക്. ഈ ഇരിക്കണ ഇരിപ്പ് കണ്ട് ആരെങ്കിലും പറയൂ ഇയാളിരിക്കണ എങ്ങനെ എൻ്റെ പോലെ എങ്ങനെ? ആ, ഫുൾ എഡിറ്റിംഗ് ആയിരിക്കും, അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല. ഓ, മനുഷ്യൻ്റെ മൂഡും പോയി. ഓ, പത്രം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദാരിദ്ര്യമാണല്ലോ, എന്ത് ചെയ്യുമെന്ന്. ആഹാ, ഇന്ന് നമ്മളെ പരസ്യമുണ്ടല്ലോ, അതിൽ പത്രക്കാരെ സമ്മതിക്കണം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അവർ കൃത്യമായിട്ടിടുന്നുണ്ട്, ഇന്നും ഇട്ടിട്ടുണ്ട്. 25-35 ഇടയിൽ പ്രായമുള്ള സുന്ദരിയായ യുവതിയെ ഹോമേഴ്സ് ജോലിക്ക് ആവശ്യമുണ്ട്, താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. 25-35 പറഞ്ഞിട്ട് ഈ വരുന്ന അത്ര 55-65 കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഇനി ഞാൻ നോക്കണം. ഒന്ന് നേരെ പരസ്യവും വായിക്കൂല.
സാറേ സാറേ ഇത് കൃഷ്ണപിള്ള സാറിന്റെ വീട്. കൃഷ്ണപിള്ള സാർ ഉണ്ടോ ഇവിടെ? ഞാൻ തന്നെ. എന്തുവാണ്? ഇവിടെ ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ടിരുന്നു. അത്ര പരസ്യം കണ്ടു വന്നതാ? അതെ. വയസ്സ് എത്ര? 50-60? അയ്യോ അത്ര ആയില്ല സാറേ, 35 ആയതേ ഉള്ളൂ. 35? പേരെന്തു വന്നു? രാധാമണി. രാധാമണി, രാധ, കൃഷ്ണൻ, കൃഷ്ണൻ, രാധ. രാധ, രാധയുടെ വീട് എവിടെ? ഇവിടെ ഇതിന്റെ അപ്പുറത്താ സാറേ. കല്യാണം? കല്യാണം ഒക്കെ കഴിഞ്ഞതാ. ഭർത്താവ്? ഭർത്താവ് മിലിറ്ററിയിലാ. ഇല്ല, ഇപ്പം റിട്ടയറായി സാറേ. അത് ശരി. പിന്നെ ഈ ജോലിക്ക്? സാറേ അങ്ങനെ ഒരു മഹാകുടിയനാ, അത് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തന്നെ ഇറങ്ങണേ. ഷോ കഷ്ടം. പിള്ളേര്? കുട്ടികളില്ല സാറേ. പട്ടാളത്തിലായിരുന്നിട്ടും വെടിവയ്ക്ക് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ സാറേ? അല്ല, യു ആർ അപ്പോയിന്റഡ്. ആ നേരെ കാണാൻ അടുക്കള, അവിടെ പോയി ഐശ്വര്യമായിട്ട് ഒരു ചായ ഇട്ടുണ്ട്. അയ്യോ സാറേ, അപ്പൊ അതോ ഇത് കട്ടായി. ഇത് ആർക്കുവാണ്? ഞാൻ കളഞ്ഞു അപ്പോയിന്റ്മെന്റ് ലെറ്റർ. എന്റെ കൃഷ്ണ, എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേട്ടല്ലേ? അതിൽ നിന്ന് ഉള്ളത്തിനെ തന്നെ അയച്ചു തന്നല്ലേ ഭഗവാനേ.